സുഹൃത്തെ നമസ്കാരം. ഇന്ന് 2020 സെപ്റ്റംബർ 27 ഞായറാഴ്ച. ഉച്ചനീചത്വങ്ങൾ തുടച്ചു നീക്കണം. മാതൃഭൂമി ദിനപത്രം മുഖപ്രസംഗം. വായിക്കുന്നത് രജി തട്ടകം. ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ 2 ആഴ്ചക്കിടയിൽ സംഭവിച്ച സാമൂഹിക വിപ്ലവം രാജ്യത്തിനാകെ മാതൃകയാണ്. ഞങ്ങളുടെ തലയിൽ ഇനി വിവേചനമില്ല എന്ന തലക്കെട്ടിൽ മാതൃഭൂമി വെള്ളിയാഴ്ച പ്രസിദ്ധപ്പെടുത്തിയ വാർത്ത ഒരു പ്രദേശത്ത് ദീർഘകാലം കൊണ്ട് മാത്രം പ്രതീക്ഷിക്കാവുന്ന അടിസ്ഥാനപരമായ മാറ്റം 2 ആഴ്ചക്കിടയിൽ യാഥാർത്ഥ്യമായതിന്റെ നേർചിത്രമായിരുന്നു. ആ നാട്ടിലെ ബാർബർ ഷോപ്പുകളിൽ ചക്ലി സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രവേശനമില്ലെന്നും അവർ വളരെ ദൂരെ യാത്ര ചെയ്താണ് മുടി വെട്ടുന്നതും ക്ഷൗരം ചെയ്യുന്നതും എന്നാണ് ഓഗസ്റ്റ് 29 മാതൃഭൂമിയിൽ വന്ന റിപ്പോർട്ട്. ജാതീയമായ ഈ വിവേചനം, അയിത്താചാരം വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. സെപ്റ്റംബർ 13 അവിടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതു ബാർബർ ഷോപ്പ് തുടങ്ങി എന്നതല്ല അടിസ്ഥാനപരമായ മാറ്റം. നേരത്തെ അയിത്തത്തിന്റെ പേരിൽ പ്രവേശനം നിഷേധിച്ച 3 സ്ഥാപനത്തിന്റെയും ഉടമകൾ തങ്ങൾ ഇനി ഒരു സംഘമായാണ് സ്ഥാപനം നടത്തുകയെന്നും അവിടെ ഒരു വിവേചനവും ഉണ്ടാകില്ലെന്നും ഉറപ്പു നൽകിയിരിക്കുന്നു. സമൂഹത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും തലയിൽ കെട്ടിക്കിടക്കുന്ന അയിത്തബോധത്തെ ഒരളവോളം ഇറക്കിവിടുന്നതിൽ വിജയിക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനം. പരമ്പരാഗതമായി വരുന്ന ഇടുങ്ങിയ ബോധവും അതിന്റെ ഭാഗമായ ആചാരവുമാണ് ഇതിൽ വില്ലൻ എന്നതിലേക്കും ഈ സംഭവം വെളിച്ചം വീശുന്നുണ്ട്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു അനാചാരത്തിന്റെ അടിവേര് പറിച്ചു കളയുന്നതിന് വെളിച്ചവും ശക്തിയുമായത് മാതൃഭൂമി വാർത്തയാണ്. അതെഴുതിയ മാതൃഭൂമി പ്രതിനിധിയെ നാട്ടുകാർ ആദരിച്ചു. നരനു നരൻ അശുദ്ധ വസ്തു പോലും, ഹരഹര ഇതുപോലെ വല്ല നാടുമുണ്ടോ എന്ന് 1 നൂറ്റാണ്ടിനപ്പുറമാണ് മഹാകവി കുമാരനാശാൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചത്. അയിത്തം കൊടികുത്തി വാഴുന്ന കാലത്ത്, അതിനു നേരെ സമരങ്ങൾ തുടങ്ങിയ കാലത്താണ് ആശാന്റെ ചോദ്യം മുഴങ്ങിയത്. വൈക്കത്ത് അവർണർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന ദീർഘകാല സമരമാണ് ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരായ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം പകർന്നത്. മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത്. സ്വാതന്ത്ര്യ സമരവും അയിത്ത വിരുദ്ധ സമരവും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ തുടക്കം കുറിച്ചത് വൈക്കത്താണ്. മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും അനുഗ്രഹാശിസ്സുകളോടെ അവരുടെ ആത്മീയ നേതൃത്വത്തിൽ 600 ദിവസത്തിലേറെ നടന്ന ഐതിഹാസികമായ സമരത്തിൽ മാതൃഭൂമി വലിയ പങ്കുവഹിച്ചു. പന്തിഭോജനവും ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളും നിയമലംഘന സമരത്തോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ സംഘടിപ്പിച്ചാണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ശക്തിപ്പെട്ടത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതൃത്വത്തിലും മാതൃഭൂമിക്ക് വലിയ പങ്കുവഹിക്കാൻ സാധിച്ചു. ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ട് 8.5 പതിറ്റാണ്ടോളമായി. അയിത്തമടക്കമുള്ള അനാചാരങ്ങളെല്ലാം ഭരണഘടനാപരമായി തന്നെ നിരോധിക്കപ്പെട്ടിട്ട് 70 വർഷം കഴിഞ്ഞു. എന്നിട്ടും കേരളത്തിൽ പോലും ജാതീയമായ വിവേചനങ്ങൾ നിലനിൽക്കുന്നു എന്നത് എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. കടയിൽ കയറി ചായ കുടിക്കാൻ അനുവദിക്കാതിരിക്കുക, പുറത്തു നിർത്തി ചിരട്ടയിൽ ചായ കൊടുക്കുക തുടങ്ങിയ അയിത്താചാരങ്ങൾ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുസ്ഥലത്തും പൊതുവേദിയിലും പൊതുനിയമങ്ങളാണ് ബാധകം. ഹോട്ടലും കടകളും ബാർബർ ഷോപ്പ് അടക്കമുള്ള സ്ഥാപനങ്ങളും സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കുമ്പോൾ തന്നെ പൊതു ഇടവുമാണ്. മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിലുള്ള ഒരുതരം വിവേചനവും ഒരിടത്തും ഉണ്ടാകാതിരിക്കാൻ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ കണ്ണുണ്ടാകണം. വട്ടവടയിൽ ചക്ലേ സമുദായത്തിലെ 700ഓളം പേർ ജാതീയമായ വിവേചനത്തിനിരയായി അപമാനിതരായി യാതന അനുഭവിക്കുന്ന കാര്യം മാതൃഭൂമി പുറത്തു കൊണ്ടുവന്നപ്പോൾ ഗ്രാമപഞ്ചായത്തും മറ്റ് ജനപ്രതിനിധികളും അസാധാരണ വേഗത്തിൽ ഇടപെട്ട് മാറ്റമുണ്ടാക്കിയെന്നത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഉണർവാണ് തെളിയിക്കുന്നത്. ഈ ഉണർവ്, ഈ ജാഗ്രത അനുസ്യൂതമുണ്ടാകട്ടെ. ചിന്ത പൂർണ്ണത നമ്മെ അസ്വസ്ഥരാക്കും, ആകർഷിക്കുകയും ചെയ്യും. ലൂയിസ് ഒക്കിൻക്ലോസ്. നന്ദി. നിജു ഭാരതം യൂട്യൂബ് NEJU നിജു BHARATHAM ഭാരത്.